ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനം സീരിയലിലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ച നമ്മുടെ ലക്ഷ്മി അമ്മ ദേവിയോട് പറയാണ്, ശിവനെയും അഞ്ജുവിനെയും ഒന്നിപ്പിച്ചതിൽ നിന്നെ ഇനി ആരും കുറ്റം പറയില്ല ദേവി എന്ന് പറയുന്നതോടെയാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കടയാണ് കാണിക്കുന്നത്. അപ്പം ബാലേട്ടൻ കാഷിലിരിക്കുന്നു, ശത്രു കടയിലുണ്ട്. അപ്പം ശത്രു ബാലേട്ടനോട് വന്നിട്ട് പറയാണ് ഗോഡൗണിലെ സ്റ്റോക്കൊക്കെ എഴുതണ്ടേന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം പറയും എന്തായാലും ഹരിയും ശിവനും വരട്ടെ എന്ന് നമ്മുടെ ശത്രു പറയും. അപ്പം നമ്മുടെ ബാലേട്ടൻ ചോദിക്കുകയാണ് അതിനെന്താ ഹരിയും ശിവനും വരാൻ നിൽക്കണത്, നിനക്കത് ചെയ്തുകൂടാ, ഇതൊക്കെ പഠിക്കണ്ടേന്നൊക്കെ നമ്മുടെ ബാലേട്ടൻ ചോദിക്കും. അങ്ങനെ പറയുമ്പോഴേക്കും ശത്രു പറയുകയാണത് ശിവൻ വന്നല്ലോ എന്ന് പറയും. അപ്പോഴേക്കും വണ്ടി നിർത്തി ശിവൻ കടയിലേക്ക് വരാണ്. അപ്പം ശിവനെ കണ്ടത് നമ്മുടെ ബാലേട്ടൻ ചോദിക്കും, അല്ല അമ്മായിയുടെ വിവരങ്ങളൊക്കെ എന്താണ്, ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പം ശിവേട്ടൻ പറയും അമ്മായിയുടെ ഒരു വാൽവിന് കംപ്ലയിൻ്റ് ഉണ്ട്, അപ്പോൾ ഡോക്ടർ ഇപ്പം മരുന്നൊക്കെ തന്നിട്ടുണ്ട്, മരുന്ന് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞാണ്, എന്നെ മാത്രം വിളിപ്പിച്ചേ, ഞാൻ അതുകൊണ്ട് ഇതാരി അറിയിച്ചിട്ടില്ല, അഞ്ജുവിനോടും പറഞ്ഞില്ല, അവൾക്ക് വിഷമാവുമെന്ന് വിചാരിച്ചിട്ട് ബി പി കൂടുതലായിരുന്നു, അമ്മായിനെ കൊണ്ട് ആശുപത്രിയിൽ പോയിപ്പോൾ, അപ്പം ഞാൻ അമ്മായിയോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ബാലേട്ടൻ പറയും എന്തായാലും പറയാതിരുന്നാൽ ശരിയാവില്ല, ഇതെന്തായാലും എല്ലാവരും അറിയണം, അറിഞ്ഞാലാണ് അമ്മായി നേരത്തിന് മരുന്ന് കഴിക്കും, ശരീരമൊക്കെ ശ്രദ്ധിക്കുള്ളൂ, അല്ലെങ്കിൽ അത് മരുന്ന് ശരിക്കും കഴിക്കില്ല, കൂടുതൽ പ്രോബ്ലം ആവും, ഗുണത്തിനേക്കാളേറെ ഇത് ദോഷമാണ് പറഞ്ഞില്ലെങ്കിൽ ചെയ്യുക, എല്ലാവരും എല്ലാം അറിയണമെന്ന് നമ്മുടെ വലിയേട്ടൻ പറയും. അപ്പോൾ പറയും അത് നമുക്ക് എന്തായാലും അമ്മാമ്മോട് പറയാം, അമ്മാമ എന്തായാലും അമ്മായിയോട് പറയട്ടെ എന്ന് ഇങ്ങനെ ബാലേട്ടൻ പറയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശിവേട്ടൻ ചോദിക്കുകയാണ് അല്ല ഹരിയേട്ടൻ എവിടെ പോയി എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ബാലേട്ടൻ പറയും ഒന്നും പറയണ്ട, അവനോട് ഞാൻ പറഞ്ഞു അപ്പൂൻ്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോഴേക്കും അവൻ ഒരു മുങ്ങലാ മുങ്ങി കളക്ഷന് പോവാന്ന് പറഞ്ഞിട്ടെന്ന് പറയും. അപ്പം നമ്മുടെ ശത്രുവും പറയും ആ അപ്പുമോളുടെ അടുത്തേക്ക് പോകാനായിട്ട് ബാലേട്ടൻ പറഞ്ഞതാ ഒരു മുങ്ങലാ മുങ്ങി എന്നൊക്കെ നമ്മുടെ ശത്രുവും പറയും. പിന്നെ നമ്മുടെ ശത്രു പറയും ബാലേട്ടൻ ഇപ്പൊക്കെ പറഞ്ഞു വിടാൻ തിടുക്കം കാണിക്കും, അത് കഴിഞ്ഞാൽ ബാലേട്ടൻ തന്നെ ഇവിടെ ഇരുന്ന് ടെൻഷനാവും എന്ന് പറയും പറഞ്ഞു വിട്ടതിന്. അപ്പം നമ്മുടെ ബാലേട്ടൻ ചോദിക്കും അല്ല ശത്രു നീ എന്ത് വർത്താനായി പറയണേ, വിരുന്നിന് ഞാൻ തന്നെയല്ലേ 2 ദിവസം പറഞ്ഞു വിട്ടത്, പിന്നെ 2 ദിവസം എന്ന് പറഞ്ഞിട്ട് 4 ദിവസം ആ തമ്പി അവിടെ നിർത്തി, അതിന് അപ്പോൾ എനിക്ക് ടെൻഷനായി, അത് സത്യം തന്നെയാന്ന് നമ്മുടെ വലിയേട്ടൻ പറയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ശിവൻ പറയും അല്ല വലിയേട്ട ഇനി ഹരിയേട്ടനെ നിർബന്ധിക്കാനൊന്നും നിൽക്കണ്ട, ഹരിയേട്ടന് ഇഷ്ടമുള്ളപ്പോൾ ഇനി അപ്പൂനെ കാണാം, അപ്പോഴത്തേൻ്റെ അടുത്തേക്ക് പോട്ടെ എന്ന് പറയാണ്. അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പച്ചീനെയും ജയന്തിനെയാണ് കാണിക്കണത്. അപ്പം നമ്മുടെ അല്ല അപ്പച്ചി ആ ജയന്തി അപ്പച്ചീനെ ഇങ്ങനെ കാലുഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അപ്പച്ചിയോട് പറയാണ് ജയന്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിലൊന്നല്ല കാര്യം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നേരത്തിന് ഗുളികയും മരുന്നും ഭക്ഷണമൊക്കെ എടുത്തു തരുന്നതിലെ കാര്യം, അപ്പച്ചിക്ക് ഒരു കുറവും വരുത്തില്ല, ഞാനിവിടെ ഉണ്ടാവും അപ്പച്ചീനെ നോക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം ഇതൊക്കെ കേട്ട് അവിടേക്ക് അഞ്ചു വരാണ്. അപ്പം അഞ്ചു വന്നിട്ട് പറയും ജയന്തി അടുത്ത് വേണമെങ്കിൽ വീട്ടിലേക്ക് ജയന്തിയച്ചി വീട്ടിലേക്ക് പൊക്കോളാൻ പറയും. അപ്പം പറയും എന്ത് വർത്താനം അഞ്ചു നീ പറയണത്, എന്നോട് വീട്ടിലേക്ക് പോവാനോ, ഈ അപ്പച്ചി ഇങ്ങനെ തളർന്ന് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വീട്ടിലേക്ക് ഇപ്പോൾ സമാധാനമായിട്ട് പോവാന്നൊക്കെ പറയാണ്. അപ്പം അഞ്ചു പറയും അമ്മയ്ക്ക് മരുന്ന് കഴിച്ചാൽ മാറാവുന്ന അസുഖമല്ല എൻ്റെ അമ്മയ്ക്കുള്ളോ, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, ബി പി കൂടുതലല്ലേ, അത് ഗുളിക കഴിച്ചാൽ മാറും എന്നൊക്കെ പറയും. അല്ലെങ്കിലും അച്ഛൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ബി പി ഉണ്ടെന്ന്, അച്ഛനും ബി പി ഉണ്ട്, അമ്മയ്ക്കും ഉണ്ട്, ലക്ഷ്മി അമ്മയ്ക്കും ഉണ്ട്, ലക്ഷ്മി അമ്മ വീൽചെയറിൽ ഇരുന്നിട്ടും ഗുളികയൊക്കെ കഴിച്ചിട്ടും അങ്ങനെ കുറവായിട്ട് അങ്ങനെ കാര്യങ്ങൾ ഒക്കെ നടക്കണില്ലേ, കുറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഗുളിക കഴിച്ചാൽ മാറാവുന്ന അസുഖമുള്ളോ എന്നൊക്കെ ഇങ്ങനെ പറയും ജയന്തിയോടത്തോട് പൊക്കോളാം പറയും. അപ്പം നമ്മുടെ സാവിത്രിമാരും പറയും എനിക്ക് ക്ഷീണം തളർച്ചയൊന്നും ഇപ്പം തോന്നണില്ല, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പം നമ്മുടെ ജയന്തി പറയും പയർമണി പോലെ ഓടി നടന്ന ആളാണ്, ഇപ്പം വാഴപ്പിണ്ടി വെട്ടിയിട്ട പോലെ കിടക്കണത്, നല്ല ക്ഷീണമുണ്ട് എന്നൊക്കെ പറയും. അത് പറഞ്ഞിട്ട് നമ്മുടെ ജയന്തി അല്ല നമ്മുടെ അഞ്ചു പറയും പോണെങ്കിൽ പൊക്കോന്ന് പറഞ്ഞല്ലോ. അപ്പം ജയന്തിക്ക് ഇത് പിടിക്കണില്ല, അപ്പച്ചിയും പോണ്ടാന്ന് പറയുന്നു വിചാരിച്ചിട്ടാണ് നിന്നത് നമ്മുടെ ജയന്തി. അത് കഴിഞ്ഞിട്ട് പറയും നീ എപ്പോഴാ വന്നത്, നീ വിവരം അറിഞ്ഞപ്പോൾ അപ്പം എത്തിയില്ലല്ലോ, പിന്നെ എഴുന്നു പിറ്റേ ദിവസമല്ലേ നീ ഇങ്ങോട്ട് എഴുന്നള്ളൂ ഇതെന്നൊക്കെ അഞ്ജുവിനോട് പറയാണ്. പിന്നെ നീ 2 ദിവസമൊക്കെ ഇവിടെ നിൽക്കും, അത് കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒടിയും തട്ടി നീ പോവും, ഞാൻ മാത്രം അവിടെ ഉണ്ടാവുള്ളൂ, ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ഇന്ന് പോവില്ല എന്ന് പറഞ്ഞിട്ട് ജയന്തി ഒറ്റ പോക്കാ പോകും റൂമിൽ നിന്ന്. അപ്പോൾ ശിവൻ വരുന്ന കാരനാണ് നമ്മുടെ അഞ്ജു പറഞ്ഞു വിടാനായിട്ട് നോക്കുന്നത്. അത് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട്
നമ്മുടെ അഞ്ചു വന്നിട്ട് അമ്മോട് പറയാണ്, എനിക്ക് എങ്ങനെയാ വീട് ഇട്ടെറിഞ്ഞിട്ട് അങ്ങനെ വരാൻ പറ്റാം അമ്മ അമ്മ, ഞാന് ജയന്തേച്ചി പറയണം വർത്തമാനം കേട്ടില്ല എന്നൊക്കെ പറയും. അപ്പൊ പറയാം അതൊന്നും നീ കാര്യാക്കണ്ട, അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാ ജയന്തി അങ്ങനെ പറയണേന്ന് നമ്മുടെ സാവിത്രിയമ്മ പറയും. അപ്പൊ നമ്മുടെ അഞ്ചു പറയാണ് സ്നേഹമൊക്കെ കൊള്ളാം, പക്ഷെ സ്നേഹപാരി ആവാതെ ഇരുന്നാ മതി എന്ന് പറയും. ആ ഇനി അമ്മ ഒരു വർത്തമാനം അധികം സംസാരിക്കാൻ നിൽക്കണ്ട കിടന്നു എന്ന് പറയും. അങ്ങനെ ആ ഭാഗം അവസാനിച്ചു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജയന്തിയാണ്. ജയന്തി ഇങ്ങനെ മുറത്തിൽ കഷ്ണങ്ങളൊക്കെ അരിയാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ജയന്തി ഇങ്ങനെ എണ്ണി പറക്കാണ്, പിറുപിറുക്കാണ് ഇരുന്നിട്ട്. വേറൊന്നുമല്ല, ഓ അവളുടെ ഭർത്താവ് ഇന്ന് വരുന്നത് കൊണ്ടാവും എന്നെ ഓടിപ്പിക്കാനായിട്ട് തിരക്ക്. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ വന്നിട്ട് നല്ല സമാധാനമായിട്ട് സൂക്ഷിക്കാന്ന് അങ്ങനെ കരുതണ്ട, അതെന്തായാലും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് നമ്മുടെ മനസ്സിൽ. അങ്ങനെ പിറുപിറുക്കുമ്പോൾ നമ്മുടെ അഞ്ചു അവിടേക്ക് വരാണ്. അപ്പൊ അഞ്ചു പറയും ഇതിനെങ്ങനെയാ ഞാനൊന്ന് പറഞ്ഞു വിടാന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് വരാണ്. അപ്പൊ നമ്മുടെ അഞ്ചുവിനെ കണ്ടതും ജയന്തി ചോദിക്കും എന്താ പോന്നേന്ന് ചോദിക്കും. അല്ല എന്താ വരാനും പോവാനും എനിക്ക് ഇവിടെ വേറെ ആരുടെങ്കിലും അനുവാദം വേണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. വേണ്ട, പക്ഷെ എന്നോട് ഒഴിഞ്ഞു പോവാൻ എന്തിനാ പറയണേന്ന് നമ്മുടെ ജയന്തി പറയും. അപ്പൊ അങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ ഉള്ളിലിരിപ്പം എന്താ മനസ്സിലായി എന്നൊക്കെ നമ്മുടെ അഞ്ചു പറയും. അപ്പൊ പറയും എനിക്കും മനസ്സിലായി. അപ്പൊ എന്താ പോണില്ല എന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കും. വാശി പോലെയെന്ന് നമ്മുടെ അഞ്ചു പറയും. അപ്പൊ പറയും ഉറപ്പന്നെയാ, ഞാൻ പോണില്ല, വാശി തന്നെയാന്ന് പറയും. അതാ കേട്ടിട്ട് നമ്മുടെ ശങ്കരമാമയെ വരും. ശങ്കരമാമ പറയും ഇവിടെ എന്താ രണ്ടാളും തമ്മിൽ ഒരു ചർച്ച എന്ന് പറയും. അപ്പൊ നമ്മുടെ അഞ്ചു പറയും അല്ല ജയന്റെ അടുത്ത് വീട്ടിൽ പൊക്കോട്ടെ, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് അച്ഛന്ന് ഞാൻ പറയും നമ്മുടെ അഞ്ചു. അപ്പൊ അത് പറയുമ്പോ നമ്മുടെ ജയന്തി അങ്ങോട്ട് കള്ളക്കരച്ചില് തുടങ്ങില്ലേ, അല്ലെങ്കിലും ആവശ്യത്തിന് ഓടി വരാം ഞാനാ ഉണ്ടാവുള്ളൂ, ആവശ്യം കഴിഞ്ഞപ്പോ എന്നെ കറിവേപ്പിലാക്കി, ഇപ്പൊ കണ്ടില്ലേ നല്ല തളർച്ചയുണ്ട് അമ്മായിക്ക് അല്ല അപ്പച്ചിക്ക്, ഇനി എങ്ങനെയാ ഞാൻ സമാധാനമായിട്ട് പോവാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ്. അപ്പൊ കരയുമ്പോ നമ്മുടെ ശങ്കരമാമ വന്നിട്ട് പറയും നീ കരയണ്ട, നീ ഇഷ്ടമുള്ളപ്പോ നീ പോയാ മതി, അതിനെന്തിനാ അങ്ങനെ കരയാൻ നിക്കണേ, അവള് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല വീട്ടില് പൊക്കോളാൻ പറഞ്ഞത് എന്നൊക്കെ പറയാണ്, അത് നീ വേറെ ഒന്നും വിചാരിക്കണ്ട എന്ന് പറയും. അപ്പൊ നമ്മുടെ അഞ്ജുന് നീ എപ്പോഴാ ഇഷ്ടമുള്ളെങ്കിൽ അപ്പ പോയാ മതി, ഇനി നിന്നെ പറഞ്ഞു വിട്ടു എന്നുള്ള പരാതി വേണ്ട എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അഞ്ജുവിനോട് പറയും നല്ല മനസ്സുള്ള പറഞ്ഞാൽ മനസ്സിലാവണവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശങ്കരമാമൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജയന്തി പറയാണ് എന്താ നീ പോയി പണി നോക്കുന്ന് ഇങ്ങനെ പറയാണ് നമ്മുടെ അഞ്ജുവിനോട്. അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജു ശിവേട്ടനെ ഫോൺ വിളിക്കണതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ശിവൻ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഞ്ജു പറയും ഒഴിയാബാധ പോയില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ശിവേട്ടൻ പറയാണ് ആര് ആ ഏഷ്ണി പിശാജാണോ എന്ന് ചോദിക്കും. അപ്പോൾ പറയാം ഞാൻ പറഞ്ഞു വിടാൻ നോക്കിയതാണ് നിങ്ങൾ ഇങ്ങോട്ട് വരണ കാരണം, പക്ഷേ നടന്നില്ല, അച്ഛൻ്റെ കൈ അച്ഛനെ കൈയും കാലൊക്കെ കാട്ടിയിട്ട് കാര്യം സാധിപ്പിച്ചെടുത്ത് പോണില്ല, ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയും നമ്മുടെ അഞ്ജു. അപ്പൊ പറയാം അതെനിക്കറിയാം എന്തായാലും പോവില്ല എന്ന്, കുറ്റം പരദൂഷണമൊക്കെ പറയാൻ അവിടെ വേണമല്ലോ അമ്മായിടെ അടുത്ത് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും എന്നൊക്കെ നമ്മുടെ ശിവേട്ടൻ പറയും. അപ്പൊ അഞ്ജു പറയും ആ ഏഷ്ണി പറയായിരുന്നു, അപ്പോളാ ഞാൻ അങ്ങോട്ട് കടന്നു ചെന്നത്, എന്നിട്ട് ഞാൻ നാല് വർത്തമാനം അങ്ങോട്ട് പറഞ്ഞപ്പോ വേഗം അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പോയി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അത് കഴിഞ്ഞിട്ട് ശിവൻ പറയും അമ്മായി എവിടെയാന്ന് ചോദിക്കും. അപ്പൊ പറയും ആ അമ്മ മയക്കത്തിലാ ഉറങ്ങി എന്ന് പറയും. നേരത്തിന് ഭക്ഷണം ഗുളികയൊക്കെ അമ്മയ്ക്ക് കൊടുക്കണേ, അല്ലെങ്കിൽ ബി പി വിന്നിയും കൂടും, നെഞ്ചുവേദന കൂടും, ശ്വാസം മുട്ട് വരും, മുട്ടുവേദന വരും എന്നൊക്കെ ഇങ്ങനെ ശിവേട്ടൻ പറയാണ്. അപ്പൊ അഞ്ചു പറയും ശരി അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അഞ്ചു പറയും ദേ അടക്കളയിലേക്ക് പോയിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട്, എപ്പോഴാ കുറ്റം പറയാൻ അവസരം കിട്ടുമ്പോൾ അവിടേക്ക് പോവും അമ്മേരെ എടുത്തേക്ക് എന്ന് പറയും. അപ്പൊ നമ്മുടെ ശിവേട്ടൻ പറയും എന്തായാലും ഇപ്പൊ നീയുള്ള കാരണം അധികം കുറ്റങ്ങൾ പറയല് നടക്കണ്ടാവില്ല എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശിവൻ പറയാണ് അല്ല ഞാൻ അങ്ങോട്ട് വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരണ്ടേ എന്ന് ചോദിക്കും. അപ്പൊ അഞ്ജലി പറയും അത് പിന്നെ ഞാനെന്താ പറയുക, ഞാൻ അതിന് അമ്മയല്ലേ അമ്മയല്ലേ പേഷ്യൻറ്റ് ഞാനല്ലല്ലോ എന്ന് പറയും. അപ്പോൾ പറയും അമ്മായിക്കുള്ള ഞാൻ കൊണ്ടുവരാം, മോൾക്ക് എന്താ വേണ്ടതെന്ന് ശിവേട്ടൻ ഇങ്ങനെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ബാലേട്ടൻ കേൾക്കുന്നുണ്ടാ ശിവ ഇങ്ങനെ പറയുന്നത് ശത്രു. അപ്പം അവരിങ്ങനെ തലായിട്ടുണ്ട് ശത്രു, ബാലേട്ടൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അഞ്ചു പറയുക അന്നാ അന്നത്തെ പോലെ മുല്ലപ്പൂവും ഹൽവയും കൊണ്ടുപോകാന്ന് പറയും. അപ്പൊ ശിവൻ പറയും മുല്ലപ്പൂവ് എന്തായാലും വേണ്ട ഹൽവ കൊണ്ടുവരാന്ന് പറയും. അങ്ങനെ ഫോൺ അന്നാ നേരത്തെ വരണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ടാക്കാണ്. അങ്ങനെ ഫോൺ കട്ടാക്കുമ്പോ ശിവൻ എന്നിട്ട് നോക്കുന്നത് ബാലേട്ടൻ്റെ മുഖത്തേക്ക്. അപ്പൊ ബാലേട്ടൻ ഇങ്ങനെ ചിരിക്കൂട്ടാ, ഇവന്റെ സ്നേഹപ്രകടനങ്ങൾ കാണുമ്പോ ശിവന്റെ ഇത്ര നാളും കീരിമ്പാമ്പും പോലെ ആയിരുന്നു അഞ്ചു, ഇപ്പൊ സ്നേഹം കൊണ്ടുള്ളത് കാണുമ്പോ അങ്ങനെ ചിരിക്കും. അപ്പൊ ശത്രു ഇങ്ങനെ തലാട്ട് നോക്കിയിട്ടാക്കിയ പോലെ ശിവനെ, ശിവ അവിടെ നിന്ന് അങ്ങനെ പരുങ്ങണുണ്ട്. അങ്ങനെ അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പൂനെയാണ് കാണിക്കുന്നത്. അപ്പൊ അപ്പും മമ്മീനെയും കാണിക്കണം. അപ്പൊ മമ്മി ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ചപ്പാത്തി വരുത്താണ്. അപ്പൊ മമ്മി ഇങ്ങനെ രാജശരീരി ഓരോ രാജലക്ഷ്മിയും
ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കഥകൾ പറയാണ് പണ്ടത്തെ കാര്യങ്ങൾ. അപ്പൊ അപ്പു ഇതൊന്നും ശ്രദ്ധിക്കണില്ല. അപ്പുവിന് ഡാഡി പറഞ്ഞതാണ് ശ്രദ്ധ. അപ്പു പറയുന്ന അപ്പു വിചാരിക്കുന്നത് അപ്പുനോട് ഡാഡി പറഞ്ഞുല്ലോ നിനക്ക് ഹരിയോടുള്ള സ്നേഹം പോലും ഹരിക്ക് നിന്നോടില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ ആലോചിക്കുക. എന്തായാലും അവൻ ഇങ്ങോട്ട് വരട്ടെ, അവൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് വന്നാൽ പോണ്ട കാര്യം ആ സാന്ത്വനത്തിലേക്ക് പോണ്ട കാര്യം ആലോചിക്കാന്നാണ് ഡാഡി പറഞ്ഞത്. അതിങ്ങനെ ഓർത്ത് അപ്പു വിഷമിച്ചിരിക്കുകയാണ്. അപ്പം മമ്മി പറയാണ്, അല്ല ഞാൻ ഇവിടെ ഇത് ഇത്ര നേരം പറഞ്ഞത് നീ വല്ലതും കേട്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രാജശേഖരൻ നമ്മുടെ തമ്പി അങ്ങോട്ട് വരാണ് ഡാഡി. തമ്പി വരുമ്പോൾ നമ്മുടെ ചോദിക്കും എന്താ മമ്മി മോളും തമ്മിൽ ചർച്ച എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ അപ്പു മമ്മി പറയാണ്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഇതിനേക്കാളും. ഈ പ്രാവശ്യം ഒരു സന്തോഷമില്ല, കാരണം ഹരിപ്പില്ലല്ലോ കൂടെ, അതുകൊണ്ടാവും ഇവൾ ആകെ മൂഡ് ഓഫ് ആയിരിക്കാന്നൊക്കെ പറയും. അപ്പം പറയും എൻ്റെ മോള് എന്തിനാ അങ്ങനെ വിഷമിച്ചിരിക്കണം, എൻ്റെ മോള് സന്തോഷമായിട്ടിരിക്കുക, മോള് ഇത്രയ്ക്കും പാവാവരുത് എന്നൊക്കെ അങ്ങനെ അപ്പുവിനോട് പറയാണ്. ഡാഡി പറഞ്ഞിട്ടില്ലേ എന്തായാലും കണ്ണൻ്റെയും കല്യാണം കഴിയും, പിന്നെ ഹരി എന്തായാലും അവിടെ നിന്ന് ഒരു ദിവസം നിങ്ങൾ പുറത്താവും എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മുടെ അപ്പു പറയാണ്, ഇല്ല ഡാഡി അതെന്തായാലും അങ്ങനെ പുറത്താവില്ല, കാരണം ആ വീട്ടിലുള്ളവരൊക്കെ നല്ല സ്നേഹമുള്ളവരാ, ആ വീട് പണിതിരിക്കുന്നത് സ്നേഹം കൊണ്ടാ അല്ലാണ്ട് കമ്പിയും സിമെൻറ്റ് കൊണ്ടൊന്നല്ല എന്ന് നമ്മുടെ അപ്പു പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തമ്പിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ. അപ്പോൾ തമ്പി പറയാണ്, അല്ലെങ്കിൽ അല്ല നീ വന്നിട്ട് ഇത്ര ദിവസമായില്ലേ, ഹരി എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്ക് പോലും ചെയ്തോ, ഇനി എന്തായാലും നിന്നെ കൊണ്ടുപോകാനും വിളിക്കാനായിട്ട് ഹരി വരില്ല, അതെനിക്ക് ഉറപ്പാണ്. നമ്മുടെ തമ്പി ഇങ്ങനെ പിരികേറ്റുമ്പോഴാണ് നമ്മുടെ ഹരിയുടെ ബൈക്കിൻ്റെ സൗണ്ട്. അപ്പം അപ്പുവിന് ഭയങ്കര സന്തോഷമായി, ഹരി വന്നു എന്ന് പറഞ്ഞിട്ട് അപ്പു ഓടും അങ്ങോട്ട്. അപ്പോഴേക്കും ഹരി വന്ന് അപ്പു ഹരിനെ അങ്ങനെ കെട്ടി പിടിക്കുകയാണ്. അപ്പോൾ പറയാം നീ എന്തൊക്കെ ഏതൊക്കെയാണ് അപ്പു എന്ന് നമ്മുടെ ഹരി ചോദിക്കും. അപ്പോൾ പറയാം അതല്ല അത് ഞാൻ മമ്മിയുടെ അടുത്തായിരുന്നു, നിൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് ഓടി വന്നതാന്ന് പറയും. നിന്നോട് ഇങ്ങനെ ഓടരുതെന്ന് ദേവേച്ചി എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് അപ്പു എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയും എന്താ നീ നേരം വൈകി ഇത് വരാനെന്ന് ചോദിക്കും നമ്മുടെ അപ്പു. അപ്പം പറയും അത് പിന്നെ ബൈക്ക് കംപ്ലൈൻ്റ് ആയി അതുകൊണ്ടാണ്. അപ്പം അപ്പു പറയാണ് വായോ അകത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ ഡാഡിയോട് പറയാണ്, ആ ഡാഡിയല്ലേ പറഞ്ഞ ഹരി വരില്ല എന്ന്, എന്തായാലും എനിക്കറിയായിരുന്നു ഹരി വരുമെന്ന്, എൻ്റെ മനസ്സ് പറഞ്ഞു ഹരി വരും എന്നുള്ളത്, ഇപ്പം എന്തായി ചലഞ്ചിൽ ഞാനല്ലേ വിൻ ചെയ്തേന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ ഹരി വരാൻ വൈകി ഇതേ വണ്ടി കേടായത് കൊണ്ടാന്ന് പറയും. അപ്പം തമ്പി പറയാണ് അതിന് ഇവിടെ ഒരു വണ്ടി ഇരിക്കണില്ല എന്നൊക്കെ പറയാണ്. അപ്പൊ ഹരി ഒന്നും മിണ്ടണില്ല കേട്ടോ. അപ്പു അപ്പു പറയാണ് കുറെ വിശേഷങ്ങൾ ചോദിക്കാണ്ട് വായോ റൂമിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം റൂമിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ തമ്പിയോട് നമ്മുടെ അംബിക വന്നിട്ട് മമ്മി വന്നിട്ട് പറയാണ്, ഇപ്പോഴാണ് നമ്മളുടെ മോളുടെ മുഖം ഒന്ന് തെളിഞ്ഞത്, എന്തായാലും അവൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് നടക്കുന്നവളാണ് നമ്മുടെ മോള്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പു അപ്പു ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുവിന് ഭയങ്കര ജീവനാണ്. അപ്പു എവിടെ ഹരി എവിടെയാണോ അവിടെ അപ്പു നിൽക്കുമെന്ന് പറയാണ് നമ്മുടെ മമ്മി. അതങ്ങോട്ട് കേൾക്കുമ്പോൾ തമ്പിക്ക് ദേഷ്യം, തമ്പിക്കും എന്തോ പോലെ ആയി, തമ്പി വിചാരിച്ച ഹരി ഒരിക്കലും വരില്ല എന്നല്ല. എന്നിട്ട് നമ്മുടെ തമ്പി പറയാണ്, അത് ശരിയാ, എന്തായാലും ഹരി ഉള്ളോടത്തെ അപ്പു നിൽക്കൂ, അതെനിക്ക് ബോധ്യമായി എന്ന് തമ്പി പറയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.